നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നമ്മളേറെ മുന്നോട്ട് വരികയും നമ്മളിൽ തന്നെയുള്ള ഒരു ദോഷമാണ് ചുറ്റും നാം കാണുന്നത് എന്ന് പറയുന്ന ഒരു തത്വത്തിനോടൊപ്പം നമ്മുടെ ഭരണാധികാരികൾ, നാം സംരക്ഷിക്കുന്ന ഭരണാധികാരികളിൽ നിന്നും ഇതിനെതിരായിട്ട് ഏറെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരിടം നമ്മൾ നിർത്തിയത്. നമുക്കത് വഴി തന്നെ പോകാമോ സ്വാമി? തീർച്ചയായും. വളരെ ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളെ എടുക്കുക. ലോകമെമ്പാടും രാജഭരണമായിക്കോട്ടെ എന്ന് നിലനിൽക്കുന്നത് ജനാധിപത്യ സംവിധാനമായിക്കോട്ടെ മതപരമായ ഭരണമായിക്കൊള്ളട്ടെ, പലയിടത്തും മതപരമായ ഭരണാധികാരികളുണ്ട്. അതെ സ്വാമി. ഇവർക്കെല്ലാം ഒരു ഉപജാപകമെന്ന് ഇത് പറയുന്നതുകൊണ്ട് നാളെ ഞാൻ പോയിരുന്നാലും നിങ്ങൾ പോയിരുന്നാലും അങ്ങനെ ആകുമെന്ന് അംഗീകരിച്ചുകൊണ്ട് വേണം പറയാൻ. മനസ്സിലായി സ്വാമിജി. അല്ലാതെ പറയുന്നുവെങ്കിൽ അതൊരു വിട്ടിതമാണ്. അതെ, അത് നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു പ്രതികരണമായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടോ? തീർച്ചയാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ നിയമമുണ്ടാക്കുക എന്നുള്ളതാണ് ഭരണാധികാരിയുടെ ലക്ഷ്യം. നീതി ചമയ്ക്കുക എന്നുള്ളതല്ല. അതിനാണ് കാലികമായി നമ്മൾ കൈക്കൂലി, ഉപജാപങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമുക്കിഷ്ടപ്പെട്ടവനെ നിയമിക്കുക, നമുക്കിഷ്ടമില്ലാത്തവനെ മാറ്റുക. ഇത് ഇന്ന് മീഡിയ വളരെ ശക്തമായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിയുന്നു എന്ന് കൂട്ടിയാണ്. അതെ, വളരെ കൂടുതലാണ് നടക്കുന്നത്. അതെ സ്വാമിജി, നമ്മൾ അറിയുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതലാണിത്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത്. അതായത് വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നു. അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എന്ന് കഴിഞ്ഞ തവണ പറഞ്ഞു. അതെ അതെ. അതിൽ പെട്രോൾ എഞ്ചിനുകൾ അവ ഇന്ന് കുറേ മോഡിഫൈ ചെയ്ത് ഏതാണ്ട് അറിയാവുന്ന വിധത്തിലൊക്കെ ആക്കിയിട്ടുണ്ടെന്നാണ് രണ്ടാമതൊരാൾ പറഞ്ഞത്. മനസ്സിലായി. നേരത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞ വിവരം പറഞ്ഞു. അതെ. രണ്ടാമതൊരാൾ പറഞ്ഞത് പെട്രോളിൻ്റെ കുറച്ചൊക്കെ ശരിയാവും, ഡീസലിൻ്റെ അത് തീരെ ശരിയാവില്ല, അത് നിർണ്ണയിക്കാനാവില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനൊക്കെ നമ്മൾ പോയി ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. പഴയടക്കേണ്ടി വരുന്നുണ്ട്. ന്യൂനതയുള്ള ഒരു ടെസ്റ്റിനെ ന്യൂനതയില്ലാത്തതായി സമൂഹത്തിൽ കാണിച്ച് അതിനുവേണ്ടി പണമടയ്ക്കുകയും ക്യൂ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. അതെ. ഒപ്പം അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് അത് കാരണം കുറയുന്നുമില്ല. അതെ, കുറയുന്നില്ലെന്ന് മാത്രമല്ല കൂടുന്നുമുണ്ട്. അതെ. അപ്പോൾ അവിടെയാണ് സ്വാമിജി പറഞ്ഞ പോലെ ഈ ഭരണകൂടവും അതിൻ്റെ ഉപജാപക വൃന്ദവും അതിൻ്റെ വണിക്കുകളുടെ ഒരു കളിയുമൊക്കെ വളരെ സങ്കീർണമാകും. അതെ അതെ. അപകടകരമാം വിധം ഇതെല്ലാം മാറുന്നു. അതെ സ്വാമിജി. ഒരു സ്കൂളുകൾ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ പാരിസ്ഥിതികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് റൂം എ സിയാണ്. ആ ക്ലാസ് റൂമിനകത്തുള്ള ചൂട് വലിച്ച് പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അന്തരീക്ഷത്തിന് മൊത്തം എ സി ഇടുകയല്ല ചെയ്യുന്നത്. ഈ ചൂട് അതിന് ചുറ്റും നിൽക്കുന്ന ആ ക്ലാസ് റൂമിന് ചുറ്റും നിൽക്കുന്ന സസ്യജാലങ്ങളിലേക്ക്, അതിന് പുറത്ത് കുഴികുത്തുന്നവരിലേക്ക്, അതിന് പുറത്ത് ഓടിനടക്കുന്ന തെരുവ് നായ്ക്കളിലേക്ക്, അതിന് പുറത്ത് തെണ്ടുന്ന തെണ്ടികളിലേക്ക്, ഒരു ഭിക്ഷക്കാരി അവളുടെ 5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഈ സ്കൂളിലിരിക്കുന്നതിനോട് ചേർന്ന് വരുന്ന ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ ശരീരത്തിലേക്ക് അടിക്കുന്ന താപനില, ഇത് പഠിക്കാനിരിക്കുന്ന ശാസ്ത്ര വിദ്യാർത്ഥിയുടെ, ഇത് പഠിച്ച് നാളെ വളരേണ്ടി വരുന്ന സമൂഹത്തെ നയിക്കുന്ന ഭരണാധികാരിയുടെ, ഇത് പഠിച്ചിട്ട് നാളെ ഉണ്ടാകാൻ പോകുന്ന സന്യാസിയുടെ, നാളെ ഉണ്ടാകാൻ പോകുന്ന പുരോഹിതന്റെ അന്തർഗതങ്ങളിൽ തൻ്റെ സുഖത്തെ അവലംബമാക്കി വളർന്നു വന്ന ഈ മാനസികാവസ്ഥയും കൊണ്ട് അവൻ്റെ ചുറ്റും കാണുന്ന പരിസ്ഥിതിയോട്
അവൻ ആ ക്ലാസ്സിലിരുന്ന് പഠിച്ച പരിസ്ഥിതി വിജ്ഞാനം എങ്ങനെയായിരിക്കും നിൽക്കുക? മനസ്സിനെ മരുഭൂമിയാക്കിക്കഴിഞ്ഞ് പ്രകൃതിയെ സസ്യശ്യാമളമാക്കാൻ പോകുന്ന മാനവന്റെ അർത്ഥശൂന്യമായ പ്രയത്നമല്ലേ അത്? തീർച്ചയായും സ്വാമിജി. തന്റെ മനസ്സും ഹൃദയവും സസ്യശ്യാമള കോമളമാക്കുകയും തന്റെ മനസ്സിനെ ഏതു പരിതസ്ഥിതിയോടും എതിരില്ലാതെ, ഇതുകൊണ്ട് നാളെ സുകുമാർജി ചെന്ന് അതിനകത്തിരിക്കുമ്പോൾ അവന്റെ വളർച്ചയെ എതിർത്താൽ അതും അത് വളർച്ചയാണ് പോലും. അതുകൊണ്ട് അസൂയയാലാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എതിർക്കുക അല്ല വേണ്ടത്. ഇങ്ങനെ ഉണ്ടെന്ന് ഞാനും നിങ്ങളും അറിയുകയും അറിയിക്കുകയും മാത്രമാണ് വേണ്ടത്. ആ കുട്ടികളോട് നിങ്ങളിപ്പോൾ മാറണ്ട, എ സിയിലിരുന്ന് തന്നെ പഠിച്ചോളൂ. പക്ഷെ പുറത്ത് ചില മനസ്സുകൾ ഓടുന്നുണ്ട്. അവർക്ക് ഈ എ സി ക്ലാസ് റൂമിൽ നിന്ന് എ സി കാറിലേക്ക് കയറുവാനോ എ സി ഉള്ള വീട്ടിലെ റൂമിൽ ഇരിക്കുവാനോ പറ്റില്ല. അവരും അവരുടെ പരമ്പരയും ഉണ്ടാക്കിയ അന്നമാണ് നിന്റെ ശരീരത്തിലും നിന്റെ കോശങ്ങളിലും കിടക്കുന്നത്. അവരെ വിസ്മരിച്ചുള്ള നിന്റെ ഈ യാത്ര അപകടകരമായ യാത്രയാ. കൃതജ്ഞത എന്ന രസായനം ഭുജിക്കാത്ത യാത്രയാ. ഇതൊരു പാരിസ്ഥിതികമായ പ്രശ്നം നിന്റെ കോശത്തിൽ ഉണ്ടാക്കുമ്പോൾ അവന്റെ കോശത്തിൽ ഉണ്ടാക്കില്ല. അവൻ പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടുകയും നീ സംരക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നാളെ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് അല്ലേ സ്വാമിജി ഈ പ്രതിരോധ ശക്തിയുടെ ഒരു വൈവിധ്യം ഉണ്ടാകുന്നത്. പാരിസ്ഥിതികമായ ഒരു അംശത്തോട് ഇവൻ പ്രതികരിക്കുമ്പോൾ ഇവന്റെ അകത്തുണ്ടാകുന്ന വിഷങ്ങളുടെ ഒരു പരമ്പര മേരി കുക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രകാരിയുണ്ട്. പറഞ്ഞിട്ടുണ്ടോ മുമ്പ് എന്ന് എനിക്കൊരു സംശയം. ഇല്ല സ്വാമിജി. അവര് ടൈപ്പ് 1 ഡയബറ്റീസിൽ പരീക്ഷണം നടത്തുകയായിരുന്നു ഇംഗ്ലണ്ടിലാണെന്ന് തോന്നുന്നു. വളരെ നിർണായകമായ പരീക്ഷണം നടത്തിയിരുന്ന ഒരു ശാസ്ത്രകാരിയാണ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അവർക്ക് നിർണായകമായൊരു കാര്യം ലഭിച്ചു. അവർ ജനറ്റിക്കലി മുട്ടേറ്റഡ് ആയിട്ടുള്ള വെള്ളലികളെയാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവയുടെ ശരീരത്തിലേക്ക് പ്രമേഹമുണ്ടാക്കുവാനുള്ള അലക്സൻ കടത്തിവിടുമ്പോൾ ബീറ്റാ കോശങ്ങൾ നശിച്ച് ടൈപ്പ് 1 ഡയബറ്റീസ് 80% എലിക്കും ഒറ്റയടിക്കും ഉണ്ടാകുന്നവർ കണ്ടു. ഒരു തവണ അവർക്ക് ജനറ്റിക്കലി GM ടെക്നിക്കിൽ എടുത്ത വെള്ളലികളെ കിട്ടിയില്ല. അപ്പൊ ഈ ശാസ്ത്രരംഗത്തേക്ക് എലിയെ കൊണ്ട കൊടുക്കുന്നവൻ പറഞ്ഞു കുറെ നാടൻ കൺട്രി മൗസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓടയിലുമൊക്കെ ജീവിക്കുന്ന കുറെ വെള്ളലിയെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാടൻ തനി നാടൻ എന്ന് പറയുമല്ലോ, നമ്മുടെ ഈ നാടൻ പട്ടിയും മറ്റേ നാല് വേലക്കാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന വലിയ പട്ടിയുണ്ടല്ലോ, മേജർ ജനറൽ എന്നൊക്കെ പറയുന്ന വകുപ്പിൽപ്പെട്ട, പോലീസുകാരൻ കണ്ടാലും സല്യൂട്ട് അടിക്കേണ്ട എന്ന് പറയുന്ന പോലുള്ള ആ ഒരു തലത്തിൽ വളരെ നിർണായകമായി ഈ പട്ടിയെ സ്വീകരിക്കണ്ടായി. അല്ല, ഈ എലിയെ സ്വീകരിച്ചപ്പോൾ കണ്ട കാഴ്ച, അതിന് മരുന്ന് കുത്തിവെക്കുമ്പോൾ 50% താഴെയേ ഡയബറ്റീസ് ഉണ്ടാകും. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങുന്നതും പ്രകൃതിയോട് ഇണങ്ങാത്തതും തമ്മിലുള്ള വ്യത്യാസം പ്രതിരോധത്തെ നിർണ്ണയിക്കുന്നു. അല്ല, അതിലും അപ്പുറം അവർ പോയി. പറയൂ സ്വാമിജി. അവരുടനെ തന്നെ ഒരുതരം പനിയുണ്ട്, സ്നെയിൽ ഫീവർ എന്ന് പറയും.
അതൊരു പ്രത്യേക അണുക്കൾ ഉണ്ടാക്കുന്നതാണ്. അവർക്കിങ്ങനെ തോന്നാൻ കാരണം ഈ വെള്ളരിയിൽ ചിലതിൽ സ്നെയിൽ ഫീവറിൻ്റെ അണുക്കളുണ്ടായിരുന്നു. അവയിൽ സുപ്തങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ പനിയായിട്ട് പ്രകടമായിരുന്നില്ല. ശരീരത്തിന് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് വ്യാധി ക്ഷമത്വബലം. ഏത് രോഗവും രോഗം എൻ്റെ ശരീരത്തിൽ സുരക്ഷിതമായിരിക്കുക, ആ രോഗത്തെ തന്നെ ഞാൻ സുരക്ഷിതമായി സൂക്ഷിക്കുക, അത്രമാത്രം കഴിവെനിക്കുണ്ട് എന്ന ആ രോഗത്തെ കൂടെ ഇരിക്കട്ടെ, അതും കൂടെ നമ്മുടെ കൂടെ അതും കൂടെ പോന്നോട്ടെ. മനസ്സിലായി സ്വാമിജി. ആ ശരീരത്തിൽ എച്ച് ഐ വിയുടെ അണുക്കളുണ്ട്, അവ ധാരാളമായിട്ട് അവിടെ ഇരുന്നോട്ട് ഒരു കുഴപ്പമില്ല. CD4 കൗണ്ടിന് മാറ്റം വരില്ല, CD8 മാറ്റം വരില്ല. HIV അണുബാധ ടെസ്റ്റ് ചെയ്ത കണ്ടെത്തുകയില്ല. അല്ലേ സ്വാമിജി, അത് പറയുമ്പോൾ നമ്മുടെ പാരിസ്ഥിതികമായ ഈ ഒരു ശക്തിവിശേഷത്തെ ഇതുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ കേൾക്കുമ്പോൾ പലതും ഉറങ്ങിക്കിടക്കുന്നതാണ്. ഈ ലോകത്തിലുള്ള മുഴുവൻ അണുക്കളും ശരീരത്തിൽ വന്നാലും അവ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൽ സുരക്ഷിതമായിരിക്കുന്നത്, അതുപോലെ അവയെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള ബാധ്യതയുള്ള ഏറ്റവും പരിണമിച്ചവനായ മനുഷ്യനായ ഞാൻ എന്നിൽ തന്നെ അവയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് TBയുടെ അണുക്കളുണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ. എൻ്റെ ശരീരത്തിൽ എവിടെ ടെസ്റ്റ് ചെയ്താലും TBയുടെ ഒരു അണുബാധയും ഉള്ളതായി കണ്ടെത്തുകയുമില്ല, എന്നാൽ അവ എന്നിലുണ്ടായിരിക്കുകയും ചെയ്യുക എന്ന സങ്കേതം. അണുകങ്ങൾ ഏതെങ്കിലും എൻ്റെ ശരീരത്തിന് നേരെ വന്നാൽ അതിനെ നിരോധിക്കാനുള്ള കഴിവ്, അതിന് റെസിസ്റ്റൻസ് പവർ എന്ന് പറയും, പ്രതിരോധശേഷി, പ്രതിരോധകത്വ ബലം, പ്രതിബന്ധകത്വ ബലം. പ്രതിബന്ധത്തെ തടഞ്ഞു നിർത്തുവാനുള്ള പ്രതിബന്ധകത്വ ബലവും അകത്ത് കയറിയതിനെ മറ്റൊരാൾക്ക് കൈമാറി കൊടുത്തോ കൊടുക്കാതെയോ ഇരിക്കുമാറ് എന്നിൽ തന്നെ അവയെ സൂക്ഷിക്കുവാനുള്ള ബലവും. മനുഷ്യനും തമ്മിലുള്ള വേഴ്ചകളിൽ നിയന്ത്രണവും നിയമവും തൊഴിൽപരമായി ചിന്താപരമായി ജീവിതരീതിപരമായി വേണമെന്നുള്ള പ്രാചീനൻ്റെ കാഴ്ചപ്പാടും പരിസ്ഥിതി വിജ്ഞാനവും വൈദ്യശാസ്ത്രവും ചേർത്ത് വെച്ചൊന്ന് നോക്കുകയും കൂടെ ചെയ്യാം. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇവയൊക്കെ മനുഷ്യന് മനുഷ്യനോടുള്ളതാണോ, അവൻ്റെ വ്യാധി പ്രതിബന്ധകത്വ ബലത്തിൻ്റെയും അവൻ്റെ ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിലാണോ? ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന ചാണകവും വെള്ളവും മദ്യവും ചെളിയും കുടിക്കുന്ന വെള്ളത്തിലെ മാലിന്യങ്ങളും എല്ലാം ചേർന്നിടത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ കുട്ടിയും രാവിലെ മുതൽ സോക്സും ഇട്ട് യാതൊരു മാലിന്യങ്ങളെയും ജീവിതത്തിൽ ഒരിക്കലും തൊടാതെ കഴിക്കുന്ന ആഹാരമെല്ലാം വളരെ ഉന്നതമായ തലങ്ങളിൽ നിന്ന് കൃത്യമായി രൂപാന്തരപ്പെടുത്തി വന്ന കെമിക്കലുകൾ മാത്രം കഴിച്ച് അവയിലൂടെ രൂപാന്തരപ്പെട്ട് ഒരു ബ്രോയിലർ ചിക്കനായി വളർന്നു നിൽക്കുന്ന ഒരു കുട്ടിയും ലോകത്തിലുള്ള സകല അണുക്കൾക്കും വരാനും പോകുവാനും സ്വാതന്ത്ര്യമുള്ളിടത്ത് വളർന്ന കുട്ടിയും ഒരേ ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് പഠിക്കാം എന്ന് കാണുന്ന ആധുനിക കാഴ്ചപ്പാടാണോ പ്രാചീനമായ ആ കുട്ടിയെ കൂട്ടത്തിലിരുത്തുവാൻ പറ്റുകയില്ലാത്തത് ഇന്നതുകൊണ്ടാണെന്നും ഇവനിലേക്ക് ആതുരത്വം പകരുമെന്നും അതുകൊണ്ട് ഇവനെ കൂടി ഒന്നുകിൽ ഈ സമൂഹത്തിൻ്റെ പാരസ്പര്യങ്ങളെയും പരിസ്ഥിതികളെയും തകർക്കാതെ മര്യാദാമസൃണമായി ജീവിക്കാൻ വിടുമ്പോൾ മാത്രമേ ഒന്നിച്ചിരിക്കാവൂ എന്നും പറയുന്നതാണോ ഉത്തമമായത്? ജൈവികത നിലനിൽക്കുന്നത് ഒരു പാരിസ്ഥിതിക തുലനം നിലനിൽക്കുന്നത് ഈ അറിവിലാണെന്ന് തോന്നുന്നു സ്വാമിജി. വേറെ വേറെ തന്നെ വേണം. നിങ്ങളുടെ കിണറിൽ നിന്ന് നിങ്ങൾ വെള്ളം പതിവായി കോരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മജ്ജയിൽ, നിങ്ങളുടെ മാംസത്തിൽ, നിങ്ങളുടെ ജീവകലകളിൽ എല്ലാം പങ്കുവഹിച്ചിരിക്കുന്ന ഒട്ടേറെ ജീവാണുക്കൾ കയറുമായുള്ള നിങ്ങളുടെ സ്പർശനത്തിലൂടെയും വെള്ളം കോരലിലൂടെയും ആ തൊട്ടിയിൽ നിങ്ങൾ കഴിച്ചു കുടിക്കുന്നതിലൂടെയും ഒക്കെ നിലകൊള്ളുമ്പോൾ ആ അണുക്കൾ നിങ്ങൾക്ക് അപകടകാരികളായി, നിങ്ങളുടെ കുടുംബത്തിന് അപകടകരമായി വരുന്നില്ല എങ്കിൽ ഈ ലോകം മുഴുവൻ തെണ്ടി കിടക്കുന്ന ഒരു സന്യാസിയായ ഞാൻ പല വീടുകളിൽ നിന്ന് തിന്നും കുടിച്ചും പല സ്ഥലങ്ങളിൽ കിടന്നുറങ്ങിയും പല കട്ടിലിൽ കയറി കിടന്നും
ജീവിക്കുമ്പോൾ അവിടെ നിന്നെല്ലാമുള്ള ഒട്ടേറെ അണുക്കളെയും സഞ്ചയങ്ങളെയും സഞ്ചയിച്ചു കൊണ്ടുവന്ന് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ട് ഞാൻ അതിലേക്ക് സംപ്രേഷണം ചെയ്യുന്ന ഒരു വസ്തുവിനെ നിയന്ത്രിക്കുവാനോ അതിനെ നേരിടുവാനോ നിങ്ങൾക്ക് ത്രാണിയില്ലാതെ വരുന്ന ഒരു വേളയിൽ നിങ്ങൾ എന്നിൽ നിന്ന് മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടാൽ വ്യാധി പ്രതിബന്ധകത്വ ബലത്തിൻ്റെയും വ്യാധിക്ഷമത്വ ബലത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സാമൂഹികതയെയും സാംസ്കാരികതയെയും മനുഷ്യത്വത്തെയും ജീവശാസ്ത്രത്തെയും വൈദ്യശാസ്ത്രത്തെയും പരിസ്ഥിതിയെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനത്തിലേക്ക് മാനവൻ എത്തുകയാണോ അതിൽ നിന്ന് അകലുകയാണോ എന്ന് വളരെ കാര്യമായി ആലോചിച്ച് നോക്കേണ്ടതാണ്. അതെ സ്വാമിജി. കാരണം എ സി റൂമിൽ മാത്രം ഇരുന്ന കുട്ടികൾ, എ സി കാറിലേക്ക് കയറിയ കുട്ടികൾ ഒന്ന് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കുള്ള പിള്ളേർ ഉടനെ അച്ഛനും അമ്മയും തൂവാലയുമായി എത്തി, മരുന്നുകളുമായി എത്തി, മൂക്കിലൊഴിക്കാൻ, കണ്ണിലൊഴിക്കാൻ, വായിലേക്ക് ഗ്യാസായി അടിച്ചു കയറ്റാൻ, അകത്തേക്ക് ഗുളികയായി കൊടുക്കാൻ, പുറത്തും മൂക്കിലും കണ്ണിലും തലയിലും ഒക്കെ പുരട്ടാൻ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ ശാസ്ത്രശാഖകളുടെ മരുന്നുകളുമായി നിൽക്കുമ്പോൾ ഈ മരുന്നുകളിലൂടെ രൂപാന്തരപ്പെടുത്തി ഇവനെ ജീവിപ്പിച്ച് കൊണ്ടുവന്ന് ഇത്രയേറെ ചെലവാക്കി ഒരു മനുഷ്യ സത്വത്തെ വിഭവമാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പ്രക്രിയ എത്ര പരിതാപകരമാണെന്ന് ആലോചിച്ചു. അതെ സ്വാമിജി. പെട്ടെന്ന് അതിനിടയിൽ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം സ്വാമിജി, ഈ ഉറങ്ങിക്കിടക്കുന്ന രോഗങ്ങൾ ഇന്നലെ ഈ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിലെ ഒരുപാട് രോഗം കണ്ടെത്താനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സുഷുപ്താവസ്ഥയിൽ കിടക്കുന്ന രോഗങ്ങളെ, അല്ലെങ്കിൽ രോഗാണുക്കളെ ഉണർത്തുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും. അതുണ്ടാക്കുന്ന ആരോഗ്യപരമായ ഒരു പാരിസ്ഥിതികമായ തട്ടി ഉണർത്തുക മാത്രമാണ്, തട്ടി ഉണർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് നിങ്ങളുടെ കുട്ടിക്ക് പോളിയോയുടെ വാക്സിൻ കൊടുക്കുന്നു. നിങ്ങളെ അറിയിക്കാത്തൊരു സത്യമുണ്ട്, ഈ കുട്ടി മലമൂത്ര വിസർജനം ചെയ്യും. നിങ്ങളൊരു പൈപ്പിൻ്റെ ചുവട്ടിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ പൃഷ്ഠം കഴുകും. നിങ്ങളതിൻ്റെ പൃഷ്ഠം തുടച്ച നാപ്കിനോ അത് തുടച്ചെടുത്ത കടലാസോ നിങ്ങളുടെ പറമ്പിലേക്ക് വലിച്ചെറിയും. അതിലിരിക്കുന്ന അണുകങ്ങൾ, കാരണം ഈ ശരീരത്തിൽ ഇന്നലെ വരെ സുപ്തമായി കിടന്നിരുന്ന 1000-ൽ 4 പേർക്കോ മറ്റോ ഉണ്ടാകാവുന്ന, അല്ലാത്തവരിൽ പ്രതികരിക്കാത്ത ഈ സാധനം മുതിർന്നവരെന്നോ ചെറുപ്പക്കാരെന്നോ നോക്കാതെ ഈ സാധനം അകത്തേക്കെത്തിയാൽ, വെള്ളത്തിലൂടെ മറ്റുള്ളതിലൂടെ അകത്തേക്കെത്തിയാൽ, ഇതിൻ്റെ പ്രതിഫലനമായൊരു GB സിൻഡ്രോം, ഗല്ലൻബാരി സിൻഡ്രോം രംഗപ്രവേശം ചെയ്യും. 4 പേർക്കുണ്ടാകാതിരിക്കാൻ സംരക്ഷിക്കുന്നത് 4000 പേർക്ക് രോഗമായി മാറും. ഇതിനെ ഉണർത്തി സജീവമാക്കി എടുക്കുവാനാണ് ഈ തൊള്ളി നമ്മൾ വായിലൊഴിച്ചു കൊടുക്കുന്നത്. അത് അവനിലല്ല എന്ന് മാത്രം, മറിച്ച് 1000-ക്കണക്കിന് ജനങ്ങളുടെ 1000-ൽ 4 പേരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഭരണത്തിനോ ഒരു സംവിധാനത്തിനോ ഇത്രയും ചെലവുള്ളതല്ല, അതൊരു സൂചനയുമാണ്. അതാണ് കൂടുതൽ മനുഷ്യത്വമെന്ന് തോന്നുന്നു. ശരിയാണ് സ്വാമിജി. അപ്പൊ ശാസ്ത്രം മാനുഷികങ്ങളായ മൂല്യങ്ങളെ മാറ്റിമറിക്കുകയും ശാസ്ത്രം അതിൻ്റെ ഗതീയതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിസ്ഥിതിക്ക് നേരെ നടത്തുന്ന അക്രാമികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വികലതയെ സൃഷ്ടിക്കുകയും സൗരചേതനയെ ഉൾപ്പെടെ, സൗരചേതന മനസ്സിലായി സ്വാമിജി, ഉദ്ധരണികൾക്കുള്ളിൽ അതെ സൗരചേതനയെ മാറ്റിമറിക്കുകയും ചെയ്യുകയാണ്. അവിടെയാണ് ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചതിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. ഇത്രയേറെ കാര്യങ്ങളെ നാം ചെയ്യുമ്പോൾ അതിൽ 90% കാർബൺ കോമ്പൗണ്ടുകളാണ്. അതെ. അത് അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ സൗരചേതനയിൽ മാറ്റം വരുത്തിയല്ലാതെ എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക?
കേരളത്തിലെ നെൽവിത്തുകൾ പഴയ നെൽവിത്തുകൾ എടുത്തു നോക്കിയാൽ ജീരകശാല തുടങ്ങിയ വിത്തുകളുണ്ടായിരുന്നു, സ്വർണവല്ലി മുതലായവ, അവയ്ക്കൊക്കെ സുഗന്ധമുണ്ട്. പിന്നീട് വികസിപ്പിച്ച് വികസിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന വിത്തുകൾക്ക് കേരളത്തിലവ വിതയ്ക്കുമ്പോൾ സുഗന്ധമുണ്ടാകുന്നില്ല. സുഗന്ധമുള്ള കാലാസാർ പോലുള്ള ഹിമാലയൻ പാർശ്വങ്ങളിലൊക്കെ വിതയ്ക്കുന്ന വിത്തിനങ്ങൾ സുഗന്ധം വമിപ്പിക്കുന്നവയാ. ബസുമതി എന്ന് പറയും, മനസ്സിലായി സ്വാമി? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ബസുമതി കേട്ടിട്ടുണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഈ സാധനം. മനസ്സിലായി സ്വാമി. നല്ല വില കൂടിയ ഒരു വിഭാഗം മലയാളി വടക്കേണ്ടിയിൽ ചെന്നിട്ട് ചോറുണ്ണണം എന്ന് നിർബന്ധം പിടിക്കും. 150-200 രൂപയാണ് ഒരു കിലോ അരിക്ക്. നമ്മളീ അരിവില എന്ന് പറയുമ്പോൾ 30-30 എന്ന് പറയുന്നത് കേരളത്തിൽ കിട്ടുന്ന അരികളുടെ വിലയാണ്. അത് മനസ്സിലായി സ്വാമിജി. ഇതവിടെയും 15-20-30 രൂപ ഒക്കെ കിട്ടിയേക്കും. ബസുമതി കിട്ടില്ല. മനസ്സിലായി സ്വാമിജി. അന്നും കിട്ടില്ല, പണ്ടും അതിന് വില കൂടുതലാണ്. അതെ സ്വാമിജി. അതുകൊണ്ടാണ് അവൻ ഗോതമ്പ് തിന്നിട്ട് ചോറുണ്ണുമ്പം ഒരു പിടി ചാവലാണ് ഉണ്ടെന്ന്. അത് മതിയാവും, അതിന് അത്രയും ശക്തിയുണ്ട്. സുഗന്ധവാഹിയായ ചാവൽ ഒരു പിടിയേ തിന്നുള്ളൂ. അത് കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. ആ ഹരിദ്വാറിൽ ഹരിദ്വാറിൽ പോയപ്പോൾ കണ്ടു. കണ്ടു. അവിടുത്തെ ആശ്രമങ്ങളിലൊക്കെ വിളമ്പുമ്പോൾ ഈ മലയാളി ചോറ് വല്ലാതെ മേടിച്ചു തിന്നും. തിന്നു പോയെങ്കിൽ ഉടനെയോ താമസിയാതെയോ വയറുള്ളത്. ഇത് മുഴുവൻ ദഹിപ്പിക്കാനൊന്നാവില്ല. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന ഒരു ഭക്ഷണ രീതിയുണ്ട്, റൊട്ടി ഉണ്ടാലും അത് വാങ്ങിച്ച് ഇഷ്ടം പോലെ കഴിച്ചു കൊടുക്കുക. ഇതൊരു തരിയെ കഴിക്കാവൂ, ചോറുണ്ടില്ല എന്നുള്ള പരാതി തീരാൻ. ചോറുണ്ടില്ലെങ്കിൽ ഒന്നും കഴിച്ചില്ല എന്നുള്ള മലയാളിയുടെ ഒരു തോന്നൽ വെച്ചിട്ടാണ് ഇവൻ അവിടെ പോയി ഇത് മുഴുവൻ അടിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആന്തരിക വ്യവസ്ഥകൾ കംപ്ലീറ്റ് തകരും. പിന്നെ ഇത് ദഹിക്കില്ല, ഇത് പൂർണ്ണമായി ദഹിച്ച് കിട്ടാനായിട്ട് സമയമെടുക്കും. ഇത് കാരണം വെച്ചാൽ വളരെ ശക്തിയുള്ള സാധനമാണ്. ഒരേ സാധനമല്ല ഇത്. മനസ്സിലായി സ്വാമിജി. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഒരു പാരിസ്ഥിതിക അവസ്ഥ അത്ര സൂക്ഷ്മമാണ്, അത്ര സൂക്ഷ്മമാണ്. ഈ ഓരോ വസ്തു ചെല്ലുമ്പോഴും തലച്ചോറ് മുതൽ പാദം വരെ മുഴുവൻ സ്ഥലങ്ങളിലും സന്ദേശം പോകും. അതെ, നല്ലതാണോ ചീത്തയാണോ, അതാണ് പാരിസ്ഥിതിക വിജ്ഞാനം എന്ന് പറയുന്നത്. അത് ഓരോ ഘടകങ്ങൾക്ക് ഇപ്പം ഈ മണമുള്ള അരിക്കുണ്ടാകുന്ന ഒരു ഏരിയ, അതിൻ്റെ മണം നിങ്ങൾ അടിക്കുമ്പോൾ തന്നെ അവൻ തലച്ചോറിലറിയും ഇതിനെ പോലൊന്നും വന്നിട്ടുണ്ട്. ഒരു വെണ്ണയുടെ സുഗന്ധവും ആ വെണ്ണ കേടായിട്ടുള്ള ദുർഗന്ധവും തലച്ചോറിന് തിരിച്ചറിയും. അതെ സ്വാമിജി, അതെ തീർച്ചയായും. അത് ദുർഗന്ധമുള്ളതാണ്. വിളമ്പി തന്ന ആൾ നിങ്ങൾക്ക് പ്രിയമുള്ള ആളാണ്, കഴിക്കാൻ പറ്റില്ല. മൂക്കുപൊത്തിയോ കഴിക്കും, ആദ്യത്തെ പ്രാവശ്യം മദ്യം അടിക്കുന്ന പോലെ. കൂട്ടുകാരനോടുള്ള പ്രിയം കൊണ്ടാണ് പോയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഗന്ധവും ഇതിൻ്റെ രുചിയും ഒന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുമാതിരി മൂക്കുകുത്തി ഒഴിക്കുകയാണ്. ഒഴിച്ചില്ലെങ്കിൽ കൂട്ടുകാരൻ വായിക്കാത്ത കുത്തിക്കയറ്റി ഒഴിക്കും. അപ്പം ഇത് ഒഴിച്ച് കഴിയുമ്പോൾ അവിടെ മോളിൽ ഡെഫിക്കേറ്റിംഗ് സെൻറ്റർ പറയും ഇത് അകത്തോട്ട് ചെല്ലണ്ടാന്ന്. അപ്പോഴാണ് ഛർദിയൊക്കെ ഉണ്ടാകുന്നത്. അവിടെ രാസ ഛർദി ഉത്തേജന കേന്ദ്രമുണ്ട്. അവൻ പെരിസ്റ്റാൾസിസിന് പകരം ആൻറ്റി പെരിസ്റ്റാൾസിസ് ഉണ്ടാക്കും. അപ്പം ഇതെല്ലാം ചേർന്ന് വെച്ച ഒരു സംവിധാനമുണ്ട് നമുക്ക്. അതെ സ്വാമിജി. ഈ സംവിധാനങ്ങളെ ആക്രമിച്ചും എടുക്കാനാകാനുള്ളൊരു അന്വേഷണമാണ് ഒരു ന്യൂനപക്ഷത്തിൻ്റെ.